ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു കാർ സീരിയയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഇൻടോൺ എന്നൊരു കമ്പനിയുടെ കാർ സ്റ്റീരിയോ ആണിത്. ഓക്കെ, കാർ സ്റ്റീരിയോ പ്ലെയർ എന്നൊരു എഴുത്തൊക്കെ കാണാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. USB, അതേപോലെ SD കാർഡ്, ഓക്സ്, അതേപോലെ രണ്ട് ചാനലിൻ്റെ ഔട്ടാണ് നമുക്ക് വരുന്നത്. രണ്ട് സ്പീക്കറാണ് കൊടുക്കാവുന്നത്. അതേപോലെ VFD ഡിസ്പ്ലേ എന്ന് കാണാം. VFD എന്ന് വെച്ചാൽ വാക്വം ഫ്ലൂറസെൻ്റ് ഡിസ്പ്ലേ എന്നാണ്. അതെന്താണെന്ന് ഞാനിത് ഓൺ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റീരിയോ. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഡിസ്പ്ലേ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഡിസ്പ്ലേയുടെ സൈഡിലായിട്ട് ഇതിൻ്റെ ബാസ്, അതേപോലെ ട്രബിൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നോബുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സെൻറ്ററിലായിട്ട് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു നോബുണ്ട്. ആ നോബിന് ചുറ്റും ഒരു ലൈറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്വിച്ചുകൾ കാണാം. ഇതിൽ പവർ ബട്ടൺ, അതേപോലെ പോസ് ബട്ടൺ, മോഡ് സെലക്ട് ചെയ്യാനുള്ളൊരു സ്വിച്ച്, പിന്നെ നമ്മുടെ സോങ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള രണ്ട് സ്വിച്ചുകൾ, FM സ്കാൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്, അതേപോലെ ഒരു ചാനൽ നമുക്ക് സേവ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സോങ്ങിൻ്റെ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് സോങ് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു USB സോക്കറ്റ്, അതേപോലെ SD കാർഡിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓക്സ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ റിയർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ രണ്ട് ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ വേറെ പവർ ആംബ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എക്സ്ട്രാ സ്പീക്കറിന് വേണ്ടി അല്ലെങ്കിൽ സബ്വൂഫറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലുള്ള പവർ ആംബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് ഈ സ്റ്റീരിയോയിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ പവർ ആംബിൻ്റെ സൈഡിലായിട്ട് ഇൻപുട്ട് എന്ന് കാണാം. നമുക്ക് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഔട്ട് ഈ ഇൻപുട്ടിലേക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഈ ഒരു സോക്കറ്റാണ്. അത് ആൻറ്റിനയിലേക്കുള്ള സോക്കറ്റാണ്. സ്റ്റീരിയോയിൽ FM അവൈലബിൾ ആണ്. അപ്പം അത് ഒരു വയറാണ് വരുന്നത്. ഓക്കെ, ഒരു പിൻ ഉണ്ടെങ്കിൽ പിൻ വഴി നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഈ ആഷ് കളറുള്ള രണ്ട് വയറാണ് ലെഫ്റ്റ് റൈറ്റ് രണ്ട് സ്പീക്കറിനുള്ള കണക്ഷൻ. അതേപോലെ റെഡ് വയറ് പോസിറ്റീവ്, ബ്ലാക്ക് വയറ് നെഗറ്റീവ്. ഈ ഒരു ഗ്രീൻ വയറ് അഡീഷണൽ കൊടുത്താണ്. അതൊരു റിമോട്ട് വയറായിട്ടാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു പവർ ആംബ് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ആംബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയറിയാം. ഈ ആംബിൽ ഗ്രൗണ്ട്, അതേപോലെ റിമോട്ട്, +12 എന്ന് കാണാം. അപ്പം ഈ ഒരു ഗ്രീൻ വയർ അല്ലെങ്കിൽ ഒരു റിമോട്ട് വയറ് നമ്മൾ ഈ ഒരു നടുക്കുള്ള റിമോട്ട് എന്നുള്ളൊരു ഭാഗത്താണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സ്റ്റീരിയോ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ആംബും ഓൺ ചെയ്യാൻ വേണ്ടിയാണ്. സാധാരണ ഗ്രൗണ്ട് നമ്മൾ ഇത് വണ്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് നേരിട്ട് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും +12 നേരിട്ട് തന്നെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കുമാണ് വെക്കുന്നത്. ഇത് ആംബ് ഓൺ ചെയ്യാൻ വേണ്ടി ഈ റിമോട്ട് എന്നുള്ളൊരു കണക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ആംബ് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും. അപ്പം അതിനുവേണ്ടിയാണ് ഈ ഒരു വയർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇൻടോൺ എന്നൊരു ബാഡ്ജ് കാണാം. ഈ ഒരു സ്റ്റീരിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4440 ഡിവൈസ് ആണ്. ഓരോ ചാനലിലും ഓരോ IC വീതം. ഏകദേശം ഒരു 38 മാക്സിമം 40 വാട്ട് വരെ നമുക്കൊരു ചാനലിൽ കിട്ടും. അങ്ങനെ മൊത്തം ഒരു 80 വാട്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു 100 വാട്ട് വരെ പ്രതീക്ഷിക്കാം. 1200 രൂപയോളം വില വരുന്നൊരു സ്റ്റീരിയോ ആണ്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിപ്പം ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. ഇതാണ് ഈ സ്റ്റീരിയോയുടെ ഉൾഭാഗം. ഇതാണിതിൻ്റെ മെയിൻ പാർട്ട്, അതായത് ആംപ്ലിഫയർ ബോർഡ്. 4440 ഡിവൈസ് ബേസ്ഡ് ആയിട്ടുള്ള ആംപ്ലിഫയർ ബോർഡ്.
ഇത്തരത്തിലുള്ള ഒരു ബോർഡിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പവർ ആമ്പിൻ്റെ ഒരു വീഡിയോയും ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോയും വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു താഴോട്ടുള്ളൊരു സെക്ഷനാണ് ബാസ്റ്റബിൾ സെക്ഷന്. പിന്നെ ഇത് നമ്മുടെ എഫ് എമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ ബോർഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 7805 5 വോൾട്ട് റെഗുലേറ്ററാണ്. റെഗുലേറ്ററിൻ്റെ കൂടെ ഒരു കപ്പാസിറ്ററും അതേപോലെ 5 വോൾട്ടിൻ്റെ ഒരു സെനർ ഡയോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ട് പാനലിൽ ഒരു ബോർഡായിട്ടാണ് വരുന്നത്. അതിലാണ് ഈ ഡിസ്പ്ലേയും അതേപോലെ പൊട്ടൻഷ്യോ മീറ്ററുകളും എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ആന്റിനയുടെ വയറ് പോകുന്നത്, ഒരു ഗ്രീൻ വയറ്. ഇവിടെ നോക്കി അറിയാം ഇത് ഗ്രീൻ വയറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വയറിങ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇത് സ്റ്റീരിയോ എന്നുള്ള രണ്ട് ഔട്ട് രണ്ട് സ്പീക്കറിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ സ്റ്റീരിയോയിലേക്കുള്ള പവർ കൊടുത്തിരിക്കുന്നതാണ് 12 വോൾട്ട്. ആ സെയിം 12 വോൾട്ട് തന്നെ എടുത്തിട്ട് ഞാൻ ഈ പവർ ആമ്പിലേക്കും കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു റിമോട്ട് വയർ വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 12 വോൾട്ട് 2 ആമ്പിയറിൻ്റെ DC അഡാപ്റ്ററാണ്. അത് വെച്ചിട്ടാണ് ഈ 2 എണ്ണവും പവർ ചെയ്തിരിക്കുന്നത്. അപ്പം പവർ ആമ്പൊക്കെ ശരിക്കും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 6 ആമ്പിയറോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ളൊരു കറണ്ട് ആവശ്യമുണ്ട്. ഞാനിത് ജസ്റ്റ് ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, പിന്നെ സ്റ്റീരിയോയിൽ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഒരു കേബിൾ വഴി പവർ ആമ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. പവർ ആമ്പിൻ്റെ ഓഡിയോ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റീരിയോ ഓണാണ്. ഇതാണ് ഈ സ്റ്റീരിയോയുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്ന VFD ഡിസ്പ്ലേ. ഓക്കെ, അതിൽ ആ സോങ്ങിൻ്റെ ടൈം കാണിക്കുന്നുണ്ട്. അതേപോലെ രണ്ട് സൈഡിലുമായിട്ട് ഒരു സ്പെക്ട്രം പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഏതാണ് സോഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇപ്പം MP3 ആണ്, USB ആണ് നമ്മുടെ സോഴ്സ്. ഇനി ഇവിടെ മോഡ് എന്നുള്ള സ്വിച്ച് ചേഞ്ച് ചെയ്താൽ ഓക്കെ, ഇപ്പം FM ആണ്, വീണ്ടും ചേഞ്ച് ചെയ്തു ഓക്സ്. ഓക്കെ, അതേപോലെ നമ്മുടെ വോളിയം കൺട്രോളറിന് ചുറ്റും ഒരു ബ്ലൂ കളറ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് വോളിയം കൂട്ടി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന 12 വോൾട്ട് 2 ആമ്പിയറിൻ്റെ അഡാപ്റ്റർ ആണ്. അപ്പം 2 ആമ്പിയറിൽ ഈ ഒരു പവർ ആമ്പും അതേപോലെ ഈ കാസ്റ്റ് ചെയ്യാൻ റൺ ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാനിന്ന് ഓൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ പവർ ആമ്പിലേക്കുള്ള നെഗറ്റീവ് അതായത് ഗ്രൗണ്ടും പോസിറ്റീവും നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റിമോട്ട് വയർ നമ്മൾ കൊടുത്തത് സ്റ്റീരിയോയിൽ നിന്ന്. ശരിക്കും ഇത് 12 വോൾട്ട് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് അടുക്ക റിമോട്ട് എന്നുള്ളൊരു ഭാഗത്ത് കണക്ട് ചെയ്ത് നോക്കാം. പവർ ആമ്പ് ഓണായി. ഓക്കെ, ഇത് ഈ ഒരു വൂഫർ പവർ ആമ്പായിട്ട് ഞാൻ കണക്ട് ചെയ്തേക്കുവാണ്. ഞാൻ ഇത് നിന്ന് പോകുമായിരിക്കും, കാരണം വേണ്ടത്ര ആമ്പിയർ ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ സ്റ്റീരിയോയിൽ നിന്നുള്ള ഓഡിയോ ഔട്ട്പുട്ടാണ് പവർ ആമ്പിലേക്ക് ഓഡിയോ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇതേപോലെ സബ് വൂഫറോ അല്ലെങ്കിൽ രണ്ട് സ്പീക്കറോ എക്സ്ട്രാ വെക്കാവുന്നതാണ്.
ഈ സ്റ്റീരിയോ ഓഫാണ്. ഓക്കെ, ഇപ്പം റിമോട്ട് വയർ നമ്മൾ കണക്റ്റ് ചെയ്തിട്ടും പവർ ആമ്പ് ഓൺ ആവുന്നില്ല. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ ഒരു വയറുള്ളത്. നമ്മുടെ സ്റ്റീരിയോ ഓൺ ആവുന്ന സമയത്ത് പവർ ആമ്പ് ഓൺ ആവാൻ വേണ്ടിയാണ് ഈ ഒരു വയർ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.